ഇത് കണ്ടോ, നടക്കാൻ പോലും വയ്യാതിരുന്നിട്ടും ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഈ നായ്ക്കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. എത്രമാത്രം സ്നേഹം നിറഞ്ഞ ഒരു കാഴ്ചയാണിതല്ലേ. ഇങ്ങനെയും പറഞ്ഞ് തൃശൂർ കൊടകര ചെമ്പൂച്ചിറക്കാരനായ ശ്യാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് ഈ ഒരു മനോഹര കാഴ്ച. പ്രായമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഈ നായ്ക്കുട്ടികളുമായി വന്നതിന്റെ പുറകിലൊരു കഥയുണ്ട്. തന്റെ അരുമ നായ്ക്കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് ശ്യാം ഈ അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടുമുട്ടിയത്. വാക്സിനേഷൻ എടുക്കാനായിട്ടൊരു നീണ്ട വരി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന വരിയില് ശ്യാമിന്റെ തൊട്ട് പുറകെ ആയിട്ട് അമ്മൂമ്മയും കൂട്ടത്തിലെ ബ്ലാക്ക് ഡോഗ് ആയിട്ടുള്ള ടീനയുണ്ടായിരുന്നു. അങ്ങനെ വരി നിൽക്കുന്നതിന്റെ ഇടയിൽ അമ്മൂമ്മയുടെ കൂടെ കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് അമ്മൂമ്മ ഒറ്റയ്ക്കല്ല, അപ്പൂപ്പനും പിന്നെ ടോബിക്കുട്ടനും കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ശ്യാം മനസ്സിലാക്കിയത്. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു ഇച്ചിരി പ്രായമായ ആൾക്കാരാണല്ലോ. എന്നിട്ടും അവർ രണ്ടുപേരും അവരുടെ അരുമ നായ്ക്കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ വന്നല്ലോ. അതുകൊണ്ട് വരിയിലുണ്ടായിരുന്ന എല്ലാരും കൂടെ ചേർന്ന് അവരെ കുറച്ചുകൂടെ മുന്നിലോട്ട് അങ്ങ് കയറ്റിവിട്ടു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ? പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അതിന്റേതായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കണ്ടേ? അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്ന കേട്ട് വളരെ അനുസരണയോട് കൂടിയിട്ടായിരുന്നത്രേ ടീനക്കുട്ടിയും ടോബിക്കുട്ടനും ഒക്കെ വന്നിരുന്നത്. എന്തായാലും ശ്യാം പകർത്തിയ ഒരു മനോഹര കാഴ്ച ശ്യാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും അത് കയറി വൈറലാവുകയും ചെയ്തു. നിരവധി പേരാണ് ഈ ഒരു കാഴ്ച ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു എന്നും പറഞ്ഞ് കമന്റുകളുമായി രംഗത്ത് വന്നത്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ ചില കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാനായിട്ട് തോന്നുന്നത്. റോഡിലും മറ്റുമായിട്ട് നായ്ക്കുട്ടികളെ കാണുമ്പോ കല്ലെടുത്തെറിയും മറ്റു വീട്ടിലെ നായ്ക്കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അറിയാണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തില് നമ്മളെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത് അത് നായ്ക്കുട്ടികൾക്ക് തന്നെയാണ്. നമ്മുടെ ഏത് പ്രായത്തിലും നമ്മുടെ കൂടെ ഏറ്റവും നല്ല കൂട്ടായിട്ട് അവരുണ്ടായിരിക്കും. ശാരീരികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും, നടക്കാൻ ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ഈ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ വീട്ടിലെ അരുമ നായ്ക്കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ കഥയും ആ സ്നേഹത്തിന്റെ കഥ തന്നെയാണ്. ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിലെ അരുമയായിട്ട് ഓമനിച്ച് ഒരു നായ്ക്കുട്ടിയെ വളർത്ത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. നിർത്താതെ ആവേശത്തോടെ സഞ്ജുവിന് പ്രോത്സാഹനം നൽകുകയാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയ കാണികൾ. ഇത്രയും പ്രതിഭയുള്ള കളിക്കാരനായിട്ടും പലപ്പോഴും ലഭിക്കേണ്ടുന്ന അവസരങ്ങൾ ലഭിക്കാതെ പോയ ആളാണ് സഞ്ജു എന്ന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിലവിൽ ODI ടീമിൽ നിന്നും 1000 താക്കോലുകളുള്ള അറകളിൽ പൂട്ടി സൂക്ഷിച്ചു വെച്ചാലും സത്യമെന്ന് മറനീക്കി പുറത്തു വരുമെന്ന് അതുപോലെയൊക്കെ തന്നെയാണ് സഞ്ജുവിന്റെ പ്രതിഭയും. ആരൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും അർഹിക്കുന്ന അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും പ്രതിഭ എന്നും ശോഭിച്ചുകൊണ്ടേയിരിക്കും. സഞ്ജുവിന് വേണ്ടിയുള്ള ഈ ആർപ്പുവിളികൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.